യു കെയിൽ ഇപ്പോഴുണ്ടായിരിക്കുന്ന പ്രതിസന്ധികൾ എന്തൊക്കെയാണ്, ഇപ്പോൾ പുതുതായി യു കെയിലോട്ട് വരുന്നവർക്കുള്ള ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതോടൊപ്പം തന്നെ യു കെയിലോട്ട് വരുന്നവർക്ക് ഏറ്റവും ചിലവ് കുറഞ്ഞ് താമസിക്കാൻ പറ്റിയ പ്രദേശങ്ങൾ ഏതൊക്കെയാണ്, അവിടുത്തെ ആവറേജ് റെന്റ് എന്തൊക്കെയാണെന്ന് നോക്കാം. യു കെയിൽ ഇൻഫ്ലേഷനും വിലക്കയറ്റവും ഒക്കെ വർദ്ധിച്ച സാഹചര്യത്തിൽ ഏറ്റവും എളുപ്പത്തിൽ സെറ്റിൽ ചെയ്യാൻ കഴിയുന്ന ചിലവ് കുറഞ്ഞ് താമസിക്കാൻ പറ്റിയ സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. പ്രത്യേകിച്ചും പല വിസ കാറ്റഗറികളിൽ യു കെയിലോട്ട് വരുന്നവരുണ്ട്. വർക്ക് വിസയിലാണെങ്കിലും സ്റ്റുഡന്റ് വിസയിലാണെങ്കിലും ഡിപ്പെൻഡന്റ് വിസയിലും ഒക്കെ വരുന്നവർക്ക് ഏറ്റവും അനുയോജ്യമായ സ്ഥലങ്ങൾ ഏതാണ്? യു കെയിലെ ഏറ്റവും പുതിയ സർവേ അനുസരിച്ച് ചിലവ് കുറഞ്ഞ സ്ഥലമായി തെരഞ്ഞെടുത്തിരിക്കുന്നത് നോർത്തേൺ അയർലൻഡ് തന്നെയാണ്. നോർത്തേൺ അയർലൻഡിലെ ആവറേജ് റെന്റ് 744 പൗണ്ട് മാത്രമാണ്. രണ്ടാം സ്ഥാനത്തുള്ളത് സ്കോട്ട്ലൻഡാണ്. 748 പൗണ്ടാണ് ഫാമിലി ആയിട്ട് താമസിക്കുന്നതിന് വേണ്ടിയുള്ള ആവറേജ് റെന്റ്. ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ളത് ലണ്ടൻ തന്നെയാണ്. 2053 പൗണ്ടാണ് ലണ്ടനിലെ ആവറേജ് റെന്റ്. നോർത്തേൺ അയർലൻഡും സ്കോട്ട്ലൻഡും കഴിഞ്ഞാൽ ഏറ്റവും ചിലവ് കുറവുള്ളത് നോർത്ത് ഈസ്റ്റ് പ്രദേശങ്ങളാണ്. നോർത്ത് ഈസ്റ്റ് ഏരിയകളിലെ ചില പ്രദേശങ്ങളിൽ 650 പൗണ്ടിൽ താഴെ മാത്രമാണ് പ്രതിമാസ വാടക. യോർക്ക്ഷയറിലും ഹംബറിലും റെന്റ് 758 പൗണ്ടാണ് ആവറേജ്. മറ്റൊരു പ്രധാന ഏരിയയാണ് നോർത്ത് വെസ്റ്റ്. പ്രതിമാസ വാടക 800 പൗണ്ടിൽ താഴെ മാത്രമാണ് ശരാശരി. വെസ്റ്റ് മിഡ്ലാൻഡ്സിൽ ശരാശരി 852 പൗണ്ടും വെയിൽസിൽ 814 പൗണ്ടും മാത്രമാണ് പ്രതിമാസ വാടക. സൗത്ത് വെസ്റ്റ് ഇംഗ്ലണ്ടിൽ റെന്റ് കൂടുതലാണ്. 1016 പൗണ്ടാണ് ശരാശരി. ഈസ്റ്റേൺ ഇംഗ്ലണ്ടിൽ 1111 പൗണ്ടും സൗത്ത് ഈസ്റ്റ് ഇംഗ്ലണ്ടിൽ 1254 പൗണ്ടുമാണ് ശരാശരി പ്രതിമാസ റെന്റ്. നോർത്തേൺ അയർലൻഡിലെ ബെൽഫാസ്റ്റ്, ലോണ്ടൻഡറി, ലിസ്ബൺ, ന്യൂവറി, ബാങ്കർ തുടങ്ങിയ സിറ്റി പ്രദേശങ്ങളിൽ റെന്റ് ശരാശരിയേക്കാൾ കൂടുതലാണെങ്കിലും ചുറ്റുവട്ടത്തുള്ള ചെറിയ ടൗണുകളിൽ റെന്റ് വളരെ കുറവ് മാത്രം. പല സ്ഥലങ്ങളിലും ഇത് കൂടിയും കുറഞ്ഞു വരിക്കാം. ഇതിൽ താഴെയും താമസിക്കാൻ പറ്റുന്ന ഒട്ടേറെ ഓപ്ഷനുകളുണ്ട്. നോർത്തേൺ അയർലൻഡിന്റെ കാര്യത്തിലാണെങ്കിലും 744 പൗണ്ട് എന്നുള്ളത് 600-650 പൗണ്ടിനും ധാരാളം വീടുകൾ അവൈലബിൾ ആയിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ് ഏറ്റവും ചിലവ് കുറഞ്ഞ ഏരിയ. രണ്ടാം സ്ഥാനത്തുള്ള സ്കോട്ട്ലൻഡിലെയും ഗ്രാമപ്രദേശങ്ങളിൽ വീടുകൾക്ക് റെന്റ് കുറവാണ്. യു കെയിലോട്ട് വർക്ക് വിസയിലോ പഠിക്കാനായി വരുന്നവർ സിംഗിൾ ആയാണ് വരുന്നതെങ്കിൽ അവർക്ക് ഷെയർഡ് അക്കോമഡേഷൻ ആണ് ഏറ്റവും ചിലവ് കുറഞ്ഞ് താമസിക്കാൻ പറ്റിയത്. അതിന് വളരെ ചിലവ് കുറവാണ്. മറ്റുള്ളവരുമായി ബാത്റൂമും കിച്ചണും ഷെയർ ചെയ്യുന്ന സാഹചര്യത്തിൽ വളരെ ചിലവ് കുറഞ്ഞ് താമസിക്കാൻ പറ്റുന്ന ഒട്ടേറെ ഓപ്ഷനുകളുണ്ട്. അതിന് ധാരാളം സൈറ്റുകളുണ്ട്. Airbnb, ഫെയർ റൂം ഉൾപ്പെടെയുള്ള ധാരാളം വെബ്സൈറ്റുകളുണ്ട്. അതുവഴി റൂമുകൾ കണ്ടെത്തുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ജോബ് വിസയുടെ കാര്യത്തിൽ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ, ഇപ്പോൾ NHS ഹോസ്പിറ്റലുകൾ കൂടുതൽ പേരെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് റിക്രൂട്ട് ചെയ്യാൻ ആരംഭിച്ചു എന്നുള്ളതാണ്. നഴ്സുമാരെയും ഹെൽത്ത് കെയർ അസിസ്റ്റന്റുമാരെയും മാത്രമല്ല മറ്റ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിനും വിസ നൽകാൻ ആരംഭിച്ചതോടെ ധാരാളം പേരാണ് ഇപ്പോൾ കേരളം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് യു കെയിലോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും ഫിസിയോതെറാപ്പിസ്റ്റുമാരും ഒക്കുപേഷണൽ തെറാപ്പിസ്റ്റുമാരും ഉൾപ്പെടെയുള്ള മറ്റ് കാറ്റഗറിയിലുള്ളവർക്കും നിരവധി ഹോസ്പിറ്റലുകളാണ് റിക്രൂട്ട് ചെയ്യാനും വിസ നൽകാനും ആരംഭിച്ചിരിക്കുന്നത്. യു കെയിലെ NHS ഹോസ്പിറ്റലുകൾ മാത്രമല്ല ഇപ്പോൾ വിദേശ രാജ്യങ്ങളിൽ നിന്ന് റിക്രൂട്ട് ചെയ്യാൻ ആരംഭിച്ചിരിക്കുന്നത്. അതും ഫ്രീ ആയി തന്നെ. യു കെയിലെ ഹെൽത്ത് കെയറിന്റെ ഭാഗമായുള്ള കമ്മ്യൂണിറ്റി ഏരിയകളിലും ധാരാളം വേക്കൻസികൾ നിലനിൽക്കുന്നു. മറ്റ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിനും കമ്മ്യൂണിറ്റി മേഖലകളിൽ ജോലി ചെയ്യാനുള്ള ഏറ്റവും പുതിയ സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. യു കെയിൽ NHS ഹോസ്പിറ്റലുകൾ പോലെ തന്നെ ധാരാളം അവസരങ്ങൾ നിലനിൽക്കുന്ന മറ്റൊരു പ്രധാന ഏരിയയാണ് കമ്മ്യൂണിറ്റി മേഖലകൾ. കമ്മ്യൂണിറ്റി ഗവൺമെന്റിന്റെ ഫണ്ടിൽ തന്നെ പ്രവർത്തിക്കുന്ന NHS ഹോസ്പിറ്റലുകൾ പോലെ തന്നെ പ്രവർത്തിക്കുന്ന മേഖലകളാണ്. അവിടെ ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റ്, ഫിസിയോതെറാപ്പിസ്റ്റ് ഉൾപ്പെടെയുള്ള ധാരാളം വേക്കൻസികളാണ് ഇപ്പോൾ നിലവിലുള്ളത്. അത്തരം മേഖലകളിലോട്ട് ഡയറക്റ്റായി അപേക്ഷിക്കാനും ഫ്രീ ആയി തന്നെ യു കെയിൽ വരാൻ പറ്റുന്ന ഏറ്റവും പുതിയ സാഹചര്യങ്ങളാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. യു കെയിൽ ഒട്ടാകെ ഉണ്ടായിരിക്കുന്നത് 10,000 ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിന്റെ വേക്കൻസികളാണ്. അടുത്ത ഇലക്ഷന് മുൻപായി തന്നെ പരമാവധി വേക്കൻസികൾ ഫില്ല് ചെയ്യാനുള്ള ഗവൺമെന്റിന്റെ ശ്രമങ്ങളാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഫ്രീ ആയി തന്നെ യു കെയിൽ എത്താൻ കഴിയുന്ന ഏറ്റവും അനുകൂലമായ സാഹചര്യം. ഇപ്പോൾ യു കെയിൽ ഓൾറെഡി വന്നിട്ടുള്ളവരാണെങ്കിൽ അവർക്ക് NHS ഹോസ്പിറ്റലുകൾ വഴി ഡയറക്റ്റായി അപേക്ഷിക്കാം. നമ്മുടെ കഴിഞ്ഞ വീഡിയോയ്ക്ക് ശേഷം ധാരാളം പേരാണ് ഡയറക്റ്റായി അപേക്ഷിച്ചത്. ഒട്ടേറെ പേർക്ക് ജോലി ലഭിച്ചു. ഈ അടുത്ത ദിവസങ്ങളിലെല്ലാം ഒട്ടേറെ പേരാണ് എന്നെ കോൺടാക്ട് ചെയ്തതും അവർക്ക് ജോലി ലഭിച്ചു എന്ന സന്തോഷ വാർത്ത എന്നെ അറിയിച്ചതും. എനിക്ക് നേരിട്ടറിയാവുന്ന ധാരാളം പേർക്കും യാതൊരു നഴ്സിംഗ് കോഴ്സും പാസ്സാകാത്തവർക്കും NHS ഹോസ്പിറ്റലുകളിൽ ഹെൽത്ത് കെയർ അസിസ്റ്റന്റായി കഴിഞ്ഞ ദിവസങ്ങളിലും ജോലി ലഭിച്ചു. അതുകൊണ്ട് തന്നെ ഇനിയും നിങ്ങൾക്ക് അപേക്ഷിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ യു കെയിലെ കെയർ ഹോമുകൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ കെയർ അസിസ്റ്റന്റുമാരായി ജോലി ചെയ്യുന്നവർക്ക് NHS ഹോസ്പിറ്റലിന്റെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്തുകൊണ്ട് ഡയറക്റ്റായി അപേക്ഷിക്കുക. കണ്ടിന്യൂസ് ആയി നിരവധി ആപ്ലിക്കേഷൻ നൽകുക. പ്രത്യേകിച്ചും കെയർ ഹോം എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ജോലി ലഭിക്കുകയും ചെയ്യും. എന്നാൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നാണ് നിങ്ങൾ അപേക്ഷിക്കുന്നതെങ്കിൽ നഴ്സിംഗ് പാസ്സായവർക്കാണ് അവർ മുൻഗണന നൽകുക. അതുകൊണ്ട് തന്നെ നഴ്സിംഗ് പാസ്സായി 6 എക്സ്പീരിയൻസ് നിങ്ങൾക്കുണ്ടെങ്കിൽ ബാൻഡ് 3 ഹെൽത്ത് കെയർ അസിസ്റ്റന്റുമാരായി നിങ്ങൾക്ക് ഇന്ത്യയിൽ നിന്ന് അപേക്ഷിക്കാം. ഫ്രീ ആയി റിക്രൂട്ട്മെന്റ് ആണ് NHS നടത്തുന്നത്. യാതൊരു ക്യാഷും ആർക്കും നൽകാതെ ഡയറക്റ്റ് NHS വിസയിൽ നിങ്ങൾക്ക് യു കെയിൽ വരാം.
സ്ഥിരമായി സെറ്റിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല പുതിയ ഓപ്ഷനാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. യു കെയിൽ ഏറ്റവും കൂടുതൽ ജോലി സാധ്യതയുള്ളത് ഡിപ്പെൻഡൻസിന് തന്നെയാണ്. കേരള ജോലി മാത്രമേ ഉള്ളൂ എന്നാണ് പലരും കരുതിയിരിക്കുന്നത്. ധാരാളം അവസരങ്ങളാണ്. നിങ്ങൾക്ക് ഏത് മേഖലയിലാണോ ഡിഗ്രി ഉള്ളത് അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് നിങ്ങൾക്കുണ്ടെങ്കിൽ, ബികോം ഉൾപ്പെടെയുള്ള കോഴ്സുകൾ കഴിഞ്ഞവരാണെങ്കിൽ അക്കൗണ്ടിംഗ് ഉൾപ്പെടെയുള്ള ജോലികൾക്ക് അപേക്ഷിക്കാം. അതോടൊപ്പം തന്നെ മറ്റ് ടെക്നിക്കൽ കോഴ്സുകൾ പാസ്സായവരാണെങ്കിൽ അത്തരം മേഖലകളിലും ഡയറക്റ്റായി നിങ്ങൾക്ക് അപേക്ഷിക്കാം. ഏറ്റവും കൂടുതൽ സാലറി ഏൺ ചെയ്യുന്ന മേഖലയാണ് ഐടി, ബാങ്കിംഗ്, കമ്പ്യൂട്ടർ തുടങ്ങിയ മേഖലകൾ. എഞ്ചിനീയറിംഗിന്റെ എല്ലാ ഡിവിഷനുകളിലും യു കെയിൽ ഉണ്ടായിരിക്കുന്നത് കടുത്ത ഷോർട്ടേജ് തന്നെയാണ്. ഈ മേഖലകളിലെല്ലാം ജോലി ലഭിക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. കുറെ കാലം മുൻപ് വരെ യു കെയിൽ ഉണ്ടായിരുന്ന ആ സാഹചര്യങ്ങളെല്ലാം ഇപ്പോൾ മാറിയിരിക്കുന്നു. യു കെയിലെ എല്ലാ മേഖലകളിലും തന്നെ വേക്കൻസികൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ, പ്രത്യേകിച്ചും ഏതെങ്കിലും വിസ കാറ്റഗറികളിൽ യു കെയിൽ ഉള്ളവരാണെങ്കിൽ വേക്കൻസികൾ നിലനിൽക്കുന്ന പ്രധാന കമ്പനികളുടെ വെബ്സൈറ്റുകൾ വിസിറ്റ് ചെയ്തുകൊണ്ട് ഡയറക്റ്റായി അപേക്ഷിക്കാനും പല കമ്പനികളും സ്പോൺസർഷിപ്പും വിസയും നൽകുന്ന സാഹചര്യം. NHS ഉൾപ്പെടെയുള്ള വലിയ കമ്പനികൾ മാത്രമല്ല സ്പോൺസർഷിപ്പ് നൽകുക, ചെറിയ കമ്പനികളും യു കെയിൽ ധാരാളമുണ്ട്. അതുകൂടാതെ ഹോസ്പിറ്റാലിറ്റി മേഖലയിലും മറ്റ് കമ്പനി സെക്ടറുകളിലും ഒട്ടേറെ ഒഴിവുകൾ നിലനിൽക്കുന്നു. അവർക്കും സ്പോൺസർഷിപ്പ് നൽകാനുള്ള ലൈസൻസ് ഉള്ളതുകൊണ്ട് തന്നെ അത്തരം കമ്പനികളിൽ അപേക്ഷിക്കുന്നവർക്കും വിസ ലഭിക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഹെൽത്ത് കെയർ മേഖലയിൽ ജോലി ലഭിക്കുന്നതിന് വേണ്ടി NHS പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ, അതുകൂടാതെ പ്രൈവറ്റ് നേഴ്സിംഗ് ഹോമുകളെയും റെസിഡൻഷ്യൽ ഹോമുകളെയും സമീപിക്കാം. അതിനായി അവരുടെ ഡയറക്റ്റ് വെബ്സൈറ്റുകൾ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. NHSന്റെ കാര്യത്തിൽ പൊതുവായി അപേക്ഷിക്കാൻ പറ്റുന്ന ധാരാളം സൈറ്റുകൾ ഉണ്ടെങ്കിലും മറ്റ് ചെറിയ കമ്പനികളിൽ അപേക്ഷിക്കുന്നവർ അത്തരം കമ്പനികളുടെ വെബ്സൈറ്റ് ഡയറക്റ്റായി വിസിറ്റ് ചെയ്തുകൊണ്ട് ഡയറക്റ്റ് ആപ്ലിക്കേഷൻ നൽകി ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ബാക്കി പ്രോസസ്സുകളെല്ലാം കംപ്ലീറ്റ് ചെയ്ത് UKയിലോട്ട് വരാം. ആരെങ്കിലും നിങ്ങൾക്ക് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാതെ ഡയറക്റ്റായി വിസ ഓഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ വിസയോ ജോബ് ഓഫറോ നൽകിയിട്ടുണ്ടെങ്കിൽ അത് ഫേക്ക് ആയിരിക്കും. UKയിൽ ഏതൊരു മേഖലയിൽ ജോലി ലഭിക്കുന്നതിനും ആ കമ്പനിയിൽ ജോബ് ആപ്ലിക്കേഷൻ നൽകണം. അതിനുശേഷം ഷോർട്ട് ലിസ്റ്റ് ചെയ്യണം. അവർ കണ്ടക്ട് ചെയ്യുന്ന ഓൺലൈൻ ഇന്റർവ്യൂയോ ഡയറക്റ്റ് ഇന്റർവ്യൂയോ അറ്റൻഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഇന്റർവ്യൂവിൽ പാസ്സാവുകയാണെങ്കിൽ അക്കാര്യം നിങ്ങളെ അറിയിക്കും. അതിനുശേഷം അൺകണ്ടീഷണൽ ഓഫർ ലെറ്റർ ആണ് ലഭിക്കുക. പിന്നീട് നിങ്ങളുടെ എല്ലാ സാറ്റിസ്ഫാക്ടറി റെഫറൻസിനും ശേഷമാണ് കണ്ടീഷണൽ ഓഫർ ലെറ്റർ ലഭിക്കുക. അതിനുശേഷം സർട്ടിഫിക്കറ്റ് ഓഫ് സ്പോൺസർഷിപ്പും, പിന്നെ UKയിലോട്ട് വരാൻ നിങ്ങൾക്ക് വിസയ്ക്ക് അപേക്ഷിക്കുകയും ചെയ്യാം. ഇത്തരം പ്രോസസ്സുകൾ ഒന്നും ചെയ്യാതെ ഡയറക്റ്റായി ആർക്കും നിങ്ങൾക്ക് ജോബ് ഓഫറോ വിസയോ നൽകാനാകില്ല. ഇപ്പോൾ UKയിലോട്ട് വരുന്നവരാണെങ്കിലും UKയിൽ നിലവിലുള്ളവരാണെങ്കിലും ബേസിക് ജോലികളല്ല നിങ്ങൾ സെർച്ച് ചെയ്യേണ്ടത്. UKയിൽ ഹയർ സാലറി ലഭിക്കുന്ന ഒട്ടേറെ മേഖലകളുണ്ട്. ധാരാളം പേർക്കാണ് ഇത്തരം ജോലികൾ ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നതും. 20, 30, 40 പൗണ്ട് മണിക്കൂറിന് ലഭിക്കുന്ന ഒട്ടേറെ സ്കിൽഡ് ജോലികളാണ് UKയിൽ ഇപ്പോൾ ഉള്ളത്, ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ജോലി സാധ്യതകളുള്ളത് എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ, ഹോസ്പിറ്റാലിറ്റി, ബാങ്കിംഗ് തുടങ്ങിയ മേഖലകളിലാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം മേഖലകളിൽ അപേക്ഷിക്കുന്നവർക്ക് നിങ്ങൾക്ക് ഏതെങ്കിലും 6 മാസത്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ജോലി ലഭിക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടുകളില്ല. എല്ലാ ട്രെയിനിങ്ങുകളും കമ്പനികൾ ഫ്രീ ആയി നൽകുകയും ചെയ്യും. UKയിൽ വിലക്കയറ്റവും ജീവിത ചെലവും ഒക്കെ വർദ്ധിക്കുന്ന സാഹചര്യമാണെങ്കിലും അതിനനുസരിച്ച് സാലറിയിലും കാര്യമായ വർധനവാണ് കമ്പനികൾ നടപ്പാക്കിയത്. കഴിഞ്ഞ 2-3 മാസം മുൻപ് വരെ UKയിൽ വലിയ വിലക്കയറ്റമായിരുന്നുവെങ്കിൽ അതിലെല്ലാം കാര്യമായ കുറവാണ് ഇപ്പോൾ പൊതുവെ ഉണ്ടായിരിക്കുന്നത്. പെട്രോളിന്റെയും ഡീസലിന്റെയും വില കുറയാൻ ആരംഭിച്ചു. അതുമാത്രമല്ല, സൂപ്പർ മാർക്കറ്റുകളിലും സാധനങ്ങളുടെ വിലയിൽ കാര്യമായ കുറവാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. UKയിൽ ക്രിസ്മസ് ആഘോഷങ്ങൾ തുടങ്ങുമ്പോഴേക്കും ഒട്ടേറെ പുതിയ കമ്പനികൾ താൽക്കാലികമായി തുടങ്ങും. ആ സമയങ്ങളിലൊക്കെ ജോലി ലഭിക്കുന്നതിന് വളരെ എളുപ്പമുള്ള സമയമാണ്. നിരവധി കമ്പനികളാണ് ക്രിസ്മസ് സമയത്തേക്കുള്ള റിക്രൂട്ട്മെന്റ് ആരംഭിച്ചിരിക്കുന്നത്. ഹയർ സാലറിയിൽ തന്നെ താൽക്കാലിക ജോലി ലഭിക്കാൻ കഴിയുന്ന ഒട്ടേറെ അവസരങ്ങളാണ് ലണ്ടൻ ഉൾപ്പെടെയുള്ള സിറ്റി മേഖലകളിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. UKയിൽ ധാരാളം അപ്ഡേറ്റുകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു പുതിയ ഇൻഫർമേറ്റീവ് വീഡിയോയുമായി താമസിയാതെ തന്നെ വീണ്ടും കാണാം.